പ്രിയങ്കാ വൻ ഭൂരിപക്ഷം അതേസമയം മഹാരാഷ്ട്രയിലേറ്റ തിരിച്ചടി ഒരേ സമയം സന്തോഷത്തിലും നിരാശയിലുമാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എനിക്കിപ്പം ചേരുകയാണ് പ്രിയങ്ക ഈ ഒരു ഭൂരിപക്ഷം നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷം അത് പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പോളിംഗ് കഴിഞ്ഞപ്പോൾ പോളിംഗിന് ശതമാനം കുറഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഭൂരിപക്ഷം വളരെ കുറയും ധാരണ ധാരണയുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ നടത്തിയ ഇന്റേണൽ അസസ്മെന്റിലൊക്കെ തന്നെ അത് വലിയ തോതിൽ ബാധിക്കില്ല നാല് ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു അപ്പം നാലു ലക്ഷത്തിൽ പതിനായിരത്തിലധികം കഴിഞ്ഞ് പതിനൊന്നായിരത്തോളം ആയി അതിലുള്ള ക്രെഡിറ്റ് സംസ്ഥാന നേതൃത്വത്തിനെയാണോ താങ്കളടക്കമുള്ള ദേശീയ നേതാക്കളവിടെ നിന്ന് ക്യാമ്പയിൻ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും എടുക്കാറില്ല ദേശീയ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്രെഡിറ്റിൻ്റെ കാര്യമില്ലല്ലോ ഇത് കൂട്ടായിട്ടുള്ള പരിശ്രമമാണ് അവിടെ അത് സ്റ്റേ നമ്മുടെ ഇപ്പോൾ സ്റ്റേറ്റ് സെൻറ്ററോ ഒന്നുമില്ല കേരളത്തിലെ ഇലക്ഷനിൽ ഞാനും പ്രവർത്തിക്കും കേരളത്തിലെ നേതാക്കന്മാരെല്ലാം പ്രവർത്തിച്ചിരുന്നു അവിടെ ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് ചെല്ലുന്നത് കാരണം പ്രളയബാധിതർ ഇപ്പോഴും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേന്ദ്രം ഈ വിഷയത്തിൽ ഇനിയും ഒരു വ്യക്തമായ മറുപടി നൽകുന്നില്ല ഏത് രീതിയിലുള്ള ഇടപെടലായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിന് ഒട്ടേറെ പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് ഒരു ഇനിഷ്യേറ്റീവ് പ്രിയങ്കാജിയുടെ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നൊരു സംശയമില്ല അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ അവരുടെ ഇടപെടലുകൾ തന്നെ അവർ തെളിയിച്ചിട്ടുണ്ട് മുക്കാത്തിരുന്ന കാണും ഈ ദുരന്തസഹായം എന്തെങ്കിലും ഒരു ആവശ്യം പാർലമെന്റിൽ അടക്കം ഉന്നയിക്കാൻ സാധ്യത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാർലമെന്റിൽ അവർ ആദ്യം സംസാരിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അത് അത് പ്രതിപക്ഷ നേതാവ് നേരത്തെ രണ്ട് പ്രാവശ്യം സംസാരിച്ചതാണ് അവരും കൂടെ വരുന്നതോടുകൂടി അതിൻ്റെ ശബ്ദം കൂടിയും ഞങ്ങൾ കേരളത്തിലെ എം പിമാരിൽ ഒറ്റക്കെട്ടായിട്ട് അതിൻ്റെ പേരിലുണ്ടാവും ഇപ്പോൾ ഇത്രയും ഭൂരിപക്ഷം വാങ്ങി ദില്ലിക്ക് വന്നു ഇനി ഇപ്പോൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അല്ല അതിനാ ഞാൻ പറഞ്ഞത് അതിന് മറുപടി അവർ തന്നെ നൽകും അവരുടെ സാന്നിധ്യം അത്രയും ശക്തമായിട്ടുണ്ടാകുമെന്നുള്ള സംശയമില്ല എനിക്ക് അപ്പം അവർ കൂടുതൽ വരുന്നതിൻ്റെ പ്രശ്നം അവിടെ ഉണ്ടാകാൻ പോകുള്ളൂ അവർ വരും അവരുടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ഒരു പ്രിയങ്കയുടെ വിജയം എങ്ങനെ പ്രതിഫലിക്കും പാർലമെന്റിനകത്തുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലൊട്ടാകെ ഉണ്ടാകുന്ന പോരാട്ടമാണ് പിന്നെ മാത്രമല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ട് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയങ്ങളിലുണ്ട് അത് അത് തുടരുക തന്നെ ചെയ്യും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ക്യാമ്പയിനും ഉത്തരേന്ത്യയിലാണല്ലോ